റോയൽ എൻഫീൽഡിന്റെ പുതിയ ഹിമാലയൻ 650, നമ്മൾ കുറെ നാളായിട്ട് പ്രതീക്ഷിച്ച ഒരു മോഡലാണ് ഹിമാലയൻ 650 എന്ന് പറയുന്നത്. അത് വരാൻ പോവുകയാണ്. അതിന്റെ ഡെവലപ്മെന്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓട്ടോഗോസ്, ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില മീഡിയാസ് അവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 വീഡിയോ ചെയ്യുന്നത്. ഇനി പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 ഒരു പുതിയ എഞ്ചിൻ കൊടുക്കും എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. കാരണം ഇപ്പോഴുള്ള ഇന്റർസെപ്റ്റർ 650, കോണ്ടൽ GT 650 യൂസ് ചെയ്തിരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള എഞ്ചിൻ ആണ്. സോ അതൊരു ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിലേക്ക് വരുമ്പോൾ അത്രയും ഒരു നല്ല രീതിയിൽ മനൂർ ചെയ്യാനോ പെർഫോം ചെയ്യാനോ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു പുതിയ എഞ്ചിൻ 650 ആയിട്ടുള്ള ഹിമാലയന് ലഭിക്കുമെന്ന് ടോട്ടൽ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല, റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും വരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയുന്നത്. സോ രണ്ട് വേരിയന്റ് ആയിട്ടാണ് പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 വരുന്നത്, ഒരു സ്പോർട്സ് ടൂറും അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ടൂറും. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീൽ സൈസ് വരുന്നത് 19 ഇഞ്ച് വീലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല എന്ന് പറയുന്നത്? കാരണം ഓൾറെഡി നമ്മുടെ ഹിമാലയൻ 411 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ മെഷീൻ ആണ്, അത് ഓൾറെഡി ഹെവി ആണ്. സോ ഇനിയൊരു അഡ്വഞ്ചർ 650 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആ ഒരു സെയിം എഞ്ചിൻ വെച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും ഹെവി ആവും എന്നുള്ളൊരു റീസൺ ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു കാറ്റഗറിയിൽ ഇനിയൊരു മോട്ടോർ സൈക്കിളിന്റെ ആവശ്യമില്ല. അതാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയുന്ന ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഹാർഡ് കോർ ആയിട്ടുള്ള അഡ്വഞ്ചർ മെഷീൻ ആയിട്ട് കൊണ്ടുവരാത്തത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയുന്നത്? മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബിഗ് ബൈക്കിന്റെ ഫീൽ ഉള്ള ഒരു ഒരു അഡ്വഞ്ചർ ടൂർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂർ, അതാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി പവർ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ. സോ മെയിൻ ആയിട്ട് ഈ ഹൈവേയിലുള്ള ക്രൂസിംഗ് സ്പീഡൊക്കെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650. ഇനി വരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 രണ്ട് വേരിയന്റാന്ന് പറഞ്ഞു. ഒരെണ്ണം സ്പോർട്സ് ടൂറും പിന്നെ ഒരെണ്ണം അഡ്വഞ്ചർ ടൂറും. അതിൽ സ്പോർട്സ് ടൂറിന് അലോയ് വീൽ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും, അഡ്വഞ്ചർ ടൂർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്പോക്ക് വീൽസ് ഉള്ള ഒരു ടൈപ്പ് ആയിരിക്കും. ഇനി 650 ഹിമാലയന്റെ സ്റ്റൈലിംഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഹിമാലയൻ 411 അതേ ഒരു സ്റ്റൈലിംഗ് തന്നെയായിരിക്കും, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള അപ്സെഫ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ ടെക്നോളജിക്കലും ഫീച്ചേഴ്സിലും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് റോയൽ എൻഫീൽഡ് ശ്രമിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ TFT സ്ക്രീന്, റൈഡിംഗ് മോഡ്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടി റോയൽ എൻഫീൽഡ് വരാൻ പോകുന്ന ഹിമാലയൻ 650 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവ്.